വീടെന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. അതിനായി പണം സ്വരുക്കൂട്ടിയും ലോൺ എടുത്തും വീട് വയ്ക്കാൻ ഭൂരിഭാഗം പേരും തയ്യാറാകും. സാധാരണക്കാരായ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ അപ്പോൾ മാത്രമാകും വീട് വയ്ക്കാൻ ഒരു സ്ഥലം മേടിക്കുന്ന കാര്യം ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വരുക്കൂട്ടിയ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് സ്ഥലം വാങ്ങുമ്പോൾ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ ചതിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയം കുറഞ്ഞ പ്രദേശത്താണ് സ്ഥലം വാങ്ങുന്നതെങ്കിൽ. അതുകൊണ്ട് നിക്ഷേപം എന്ന നിലയ്ക്കോ അല്ലാതെയോ സ്ഥലം വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ആദ്യം തന്നെ നിങ്ങളൊരു വസ്തു വാങ്ങുമ്പോൾ അത് വിൽക്കുന്നയാളിന് ആ ഭൂമിയിൽ യഥാർത്ഥ ഉടമസ്ഥാവകാശമുണ്ടോ എന്ന് ഉറപ്പാക്കണം. സ്ഥലത്തിൻ്റെ ആധാരം, ലഭ്യമായ മുന്നാധാരങ്ങൾ, പട്ടയം, പോക്കുവരവ് രസീത്, കുടികിട സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ കോപ്പികൾ ഉടമസ്ഥരിൽ നിന്നോ ബ്രോക്കർ വഴിയോ വാങ്ങണം. ഇവയൊരു ആധാരം എഴുത്തുകാരനെ കൊണ്ടോ വക്കീലിനെ കൊണ്ടോ പരിശോധിപ്പിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സർക്കാർ ഓഫീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ആധാരം അല്ലെങ്കിൽ കുടികിട സർട്ടിഫിക്കറ്റ് എന്നിവ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും, പോക്കുവരവ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും, പട്ടയം സംബന്ധിച്ച് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ നിന്നും സംശയ നിവാരണം വരുത്താൻ കഴിയുന്നതാണ്. കൂടുതൽ രേഖകൾ പരിശോധിക്കുകയും ചെയ്യാം. രണ്ട്, സ്ഥലം വെറ്റ് ലാൻഡ് അഥവാ കൃഷിഭൂമി അല്ല എന്നും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതല്ല എന്നും വില്ലേജ് ഓഫീസിൽ നിന്നും ഉറപ്പാക്കുക. ഇതിനായി സർക്കാരിൻ്റെ ഇ രേഖ എന്ന വെബ്സൈറ്റിൽ പോയി സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് വെരിഫിക്കേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത ശേഷം നൽകുകയാണെങ്കിൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. സ്ഥലം വെറ്റ് ലാൻഡ് ആണെങ്കിൽ അവിടെ വീട് വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ്. കൂടാതെ വാങ്ങിക്കുന്ന സ്ഥലം കെട്ടിടം നിർമ്മിക്കാൻ സാധിക്കുന്നതാണോ എന്ന് കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം രജിസ്റ്റർ ചെയ്ത ലൈസൻസികൾ മുഖേന ഉറപ്പുവരുത്തേണ്ടതുമാണ്. മൂന്ന്, പിന്തുടർച്ചാവകാശമായി ലഭിച്ച ഭൂമി വാങ്ങുമ്പോൾ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് കൂടി ഉറപ്പായും വാങ്ങണം. വസ്തു പണയപ്പെടുത്തി ലോൺ എടുക്കാൻ ഈ സർട്ടിഫിക്കറ്റ് കൂടിയേ തീരൂ. നാല്, മേടിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിനോട് ചേർന്ന് സംരക്ഷിത സ്മാരകങ്ങളോ ഖനനമോ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രശസ്തമായ സ്ഥാപനങ്ങളോ മറ്റോ സ്ഥിതി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെയെങ്കിൽ ഭാവിയിൽ നമ്മൾ വസ്തു വാങ്ങിയ ശേഷം നടത്താൻ ഉദ്ദേശിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളുടെ പരിചരണത്തിനോ സുരക്ഷയ്ക്കോ തടസ്സമാകാൻ പാടില്ല. ഭാവിയിൽ ഈ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വസ്തുവിനെ ബാധിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കണം. ഇക്കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നോ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിൽ നിന്നോ അറിയാവുന്നതാണ്. വിമാനത്താവളം, റെയിൽവേ ബൗണ്ടറി, സൈനിക കേന്ദ്രങ്ങൾ, പുരാവസ്തു സംരക്ഷിത സ്മാരകങ്ങൾ തുടങ്ങിയവയ്ക്ക് അടുത്തുള്ള പ്ലോട്ടാണെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ NOC വാങ്ങുന്നത് ഉചിതമായിരിക്കും. 5, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് സമീപത്തായി സർക്കാർ അംഗീകൃത പദ്ധതികളോ റോഡ് വികസനമോ നടപ്പാക്കാൻ ഉത്തരവുണ്ടെങ്കിലോ സർക്കാരിന് പദ്ധതിയുണ്ടെങ്കിലോ ഭാവിയിൽ അതിനുള്ള സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരും. അതിനുശേഷം ബാക്കി വരുന്ന പ്ലോട്ടിൽ മാത്രമേ നിർമ്മാണം നടത്താൻ സാധിക്കുകയുള്ളൂ. സ്ഥലം ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നോ ജില്ലാ ടൗൺ പ്ലാനറിൽ നിന്നോ ഇത്തരം പദ്ധതികളെക്കുറിച്ച് അറിയാവുന്നതാണ്. 6, മേടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രസ്തുത സ്ഥലം ടൗൺ പ്ലാനിംഗ് സ്കീമിൽ ഉൾപ്പെട്ടതാണോ എന്ന് ലൊക്കേഷൻ പ്ലാൻ കാണിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും അറിയാവുന്നതാണ്. സ്ഥലം ഉൾപ്പെട്ട വില്ലേജും സർവേ നമ്പരും സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പ്ലാനും സഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ ബന്ധപ്പെട്ടാൽ ഇക്കാര്യം അറിയാം. 7, പ്ലോട്ട് തിരിച്ച് വിൽപ്പന നടത്തുന്നവരുടെ പക്കൽ നിന്നാണ് നിങ്ങൾ ഭൂമി വാങ്ങുന്നതെങ്കിൽ അവയ്ക്ക് ജില്ലാ ടൗൺ പ്ലാനറുടെയോ ചീഫ് ടൗൺ പ്ലാനറുടെയോ ലേ ഔട്ട് അംഗീകാരം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 50 സെൻറ്റിന് മുകളിൽ ഒരേ സർവേ നമ്പറിലുള്ള ഭൂമി മുറിച്ച് വിൽക്കുമ്പോൾ ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. ലേ ഔട്ട് അംഗീകാരം ലഭ്യമായ പ്ലോട്ടുകൾ മാത്രമേ വാങ്ങാവൂ. 8, സ്ഥലത്തിൻ്റെ അടിയാധാരം, മുന്നാധാരം തുടങ്ങിയവ കൃത്യമായി പരിശോധിക്കുക. വാങ്ങിയ വസ്തുവിൽ കേസുകളോ മറ്റോ നിയമപ്രശ്നങ്ങളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. വില്ലേജ് ഓഫീസിൽ നിന്നും ലൊക്കേഷൻ സ്കെച്ച്, പ്ലാൻ എന്നിവ വാങ്ങി ഇത് വിൽക്കുന്നയാൾക്ക് കൈവശമുള്ള സ്ഥലമാണോ എന്നും പുറമ്പോക്കൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നും ഉറപ്പാക്കാവുന്നതാണ്. 9, കുടികിട സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് മേടിക്കാൻ പോകുന്ന ഭൂമിയുടെ പേരിൽ എന്തെങ്കിലും വായ്പയോ മറ്റ് നിയമപരമായ ബാധ്യതകളോ ഉണ്ടോ എന്നും ഈ വസ്തുവിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻ നടന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കും. സാധാരണ 13 വർഷത്തെ വിവരങ്ങളാണ് ഇതിലുണ്ടാവുക. എങ്കിലും വേണമെങ്കിൽ നമുക്ക് കഴിഞ്ഞ 30 വർഷം വരെയുള്ള ബാധ്യതാ സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. 10, മേടിക്കാൻ പോകുന്ന വസ്തുവിൽ കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ, കോടതിയുടെ വിശദാംശങ്ങൾ എന്നിവ പരിശോധിക്കുക. ഇക്കാര്യത്തിൽ ഒരു അഭിഭാഷകൻ്റെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും.
കൂട്ടുകുടുംബസ്വത്തിൽ നിന്നും സ്ഥലം വാങ്ങുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ ഉടമ പട്ടികവർഗക്കാരനാണെങ്കിൽ ഭൂമി വാങ്ങുന്നതിന് മുൻപ് നിർബന്ധമായും ജില്ലാ കളക്ടറുടെ അനുമതി വാങ്ങണം. 12. വില തീരുമാനിച്ചു കഴിഞ്ഞാൽ അഡ്വാൻസ് തുക കൊടുക്കുന്ന ദിവസം ഉടമസ്ഥനുമായി എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. 100 രൂപയുടെ മുദ്രപത്രത്തിൽ എഗ്രിമെൻ്റ് എഴുതുക. കൊടുക്കുന്ന അഡ്വാൻസ്, മൊത്ത വില, മറ്റു കണ്ടീഷൻസ്, ആധാരം രജിസ്റ്റർ ചെയ്യുന്ന തീയതി ഇവയെല്ലാം എഗ്രിമെൻ്റിൽ ഉണ്ടായിരിക്കണം. എഗ്രിമെൻ്റ് എഴുതുന്ന സമയം എല്ലാ രേഖകളുടെയും ഒറിജിനൽ പരിശോധിച്ച് കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കണം. അല്പം ചിലവ് വരുമെങ്കിലും എഗ്രിമെൻ്റ് രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ സ്ഥലത്തിൻ്റെ ഉടമ വിദേശത്താണെങ്കിൽ അദ്ദേഹം പവർ ഓഫ് അറ്റോർണി, അതായത് മുക്തിയാർ നൽകിയ ആളിൽ നിന്നേ ഭൂമി വാങ്ങാവൂ. 13. രജിസ്ട്രേഷൻ സമയത്ത് അസൽ ആധാരം, വസ്തുവിൻ്റെയും വീടിൻ്റെയും കരമടച്ച രസീത്, വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും ഫോട്ടോ, തിരിച്ചറിയൽ രേഖകൾ എന്നിവ വേണം. വസ്തുവിൻ്റെ മുന്നാധാരമുണ്ടെങ്കിൽ നന്ന്. വിൽക്കുന്നയാളെ അറിയാമെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് 2 സാക്ഷികളും ഒപ്പിടണം. 5 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള വസ്തു വാങ്ങുമ്പോൾ പാൻ കാർഡിൻ്റെയും തിരിച്ചറിയൽ രേഖയുടെയും കോപ്പി സബ് രജിസ്ട്രാർ ഓഫീസിൽ നൽകണം. വസ്തു വാങ്ങുന്നയാൾ വിദേശത്താണെങ്കിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ വിരലടയാളവും ഒപ്പുമിട്ട് ആധാരം തപാലിൽ എത്തിച്ചാൽ മതി. വസ്തു വാങ്ങുന്നയാളാണ് രജിസ്ട്രേഷൻ്റെ മുദ്രപത്രം വാങ്ങേണ്ടത്. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു സമ്പാദ്യം മുടക്കി സ്ഥലം വാങ്ങുമ്പോൾ കബളിപ്പിക്കപ്പെടാതിരിക്കാനായി ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് സ്ഥലം മേടിക്കുവാൻ ശ്രദ്ധിക്കുക. നന്ദി.